വണ്ണപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ ബി ജെ പി നേതൃത്വത്തിൽ ചില വ്യക്തികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് പ്രസിഡന്റ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചില ബാങ്കുകളിലെ ഒറ്റപ്പെട്ട ക്രമക്കേടുകൾ സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നപ്പോൾ നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നതായി ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. ബി ജെ പിയുടെ നേതൃത്വത്തില് ഏതാനും ചില ആളുകൾ അപവാദ പ്രചരണവും അഴിമതി ആരോപണവും ഉന്നയിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ്. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല, തികച്ചും രാഷ്ട്രീയ പ്രേരിതവുമാണ്. ഒറ്റപ്പെട്ട ചില സഹകരണ സംഘങ്ങളിലുണ്ടായ ക്രമക്കേടുകളും അതിനെ തുടർന്ന് സഹകരണ മേഖലയ്ക്കെതിരെ നടന്ന വലിയ പ്രചരണവും വണ്ണപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെയും സാരമായി ബാധിച്ചു എന്നത് വസ്തുതയാണ്. ആശങ്കയിലായിട്ടുള്ള നിക്ഷേപകര് കൂട്ടത്തോടെ നിക്ഷേപം പിൻവലിക്കുന്ന സ്ഥിതി അവിടെ ഉണ്ടായി. ഈ പ്രതിസന്ധി ഘട്ടം മറികടക്കാൻ, ഈ സാഹചര്യത്തെ നേരിടാനും ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ഒറ്റക്കെട്ടായി അന്നത്തെ ഘട്ടത്തിൽ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തില് ബോർഡ് അംഗങ്ങള്, സഹകാരികള്, മറ്റ് സുഹൃത്തുക്കള് എല്ലാവരുടെയും സഹായം ആ പ്രതിസന്ധി മറികടക്കാൻ പറ്റി ബാങ്ക് ഭരണസമിതി സ്വീകരിക്കുകയുണ്ടായി. നിക്ഷേപകർക്ക് പണം മുടക്കി നൽകാൻ, നിക്ഷേപകർക്ക് സമയത്ത് തന്നെ പണം തിരികെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബോർഡ് അംഗങ്ങളുടെയും അതുപോലെ ജീവനക്കാരുടെയും മറ്റ് സഹകാരികളുടെയും എല്ലാം സ്വർണം, വസ്തു അടക്കമുള്ള വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും നിയമപരമായി തന്നെ പണയം വെച്ചു. അതുപോലെ സ്ഥലം പ്ലഡ് ചെയ്തൊക്കെ മറ്റ് സാമ്പത്തിക ഏജൻസിയിൽ നിന്നെല്ലാം പണം കണ്ടെത്തി നിക്ഷേപകർക്ക് നൽകി. അതുപോലെ തന്നെ ലോൺ കുടിശ്ശിക വരുത്തിയിട്ടുള്ള ആളുകളെ നേരിട്ട് കാണുകയും അവരോട് നമ്മുടെ സാഹചര്യം വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി ലോൺ എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കുകയും പലിശ തിരിച്ചടയ്ക്കാനുള്ള സമീപനമെല്ലാം ഭരണസമിതിയും ജീവനക്കാരും ആ ഘട്ടത്തിൽ ഊർജിതമാണ്. ഇപ്പോഴും ആ ജോലി നല്ല നിലയ്ക്ക് തുടരുകയാണ്. ബാങ്കിന് ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ നിക്ഷേപ പദ്ധതികൾ തുടങ്ങി. റെക്കറന്റ് ഡെപ്പോസിറ്റ് പോലെയുള്ള നിക്ഷേപ പദ്ധതികൾ ആരംഭിച്ചു. അതിന് നിരവധി ആളുകൾ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.